ബിജുക്കുട്ടൻ എന്നുള്ള പേര് മാറ്റണം എന്നല്ല പറഞ്ഞോ. ടിനി ടോമിട്ട പേരാണത്. ബിജു എന്നാണ് എന്റെ പേര്, കുട്ടൻ എന്നും കൂടി അതിനകത്ത് ചേർത്ത്. എന്നെ ഇങ്ങനെ ഉപയോഗിക്കാം, എനിക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടെന്ന് മലയാള സിനിമയിലെ അണിയറ പ്രവർത്തകരോടുള്ള ഒരു വിളിച്ചു പറച്ചിലായിരുന്നു കഥാപാത്രം. നമ്മൾ ഒരു പ്രൊഡ്യൂസറിനെ നഷ്ടത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ഡയറക്ടർമാരും ചിന്തിക്കില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോ സിനിമയിൽ ഇതുവരെ ചാൻസ് ചോദിച്ചു കൊടില്ല. നമുക്കൊക്കെ ഇത് വന്ന് ചേർന്നതാണ്. സാറ് ഞാൻ നന്നായിട്ട് കോമഡി ചെയ്യട്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് മറ്റേ സംഭവം ചെയ്യും. അത് കാരണം ഒരു പേഴ്സണാലിറ്റിയുള്ള നല്ല ഹൈറ്റും വെയിറ്റുള്ള നല്ല ഗ്ലാമറുള്ള എടുത്തും ചെന്ന് വെച്ചാൽ അവനാ എടുത്തില്ലെങ്കിലും ഒന്ന് നോട്ടിങ്ങിലും ചെയ്യും. അപ്പം നിറത്തിലും പൊക്കത്തിലും ഒക്കെ കാര്യമുണ്ടെന്നാണ് പറയണേ. അങ്ങനെ തോന്നുന്നുണ്ടോ സിനിമയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അല്ല, എനിക്ക് തോന്നിയേക്കണ കാര്യമാണത്. ഗാനുകൾക്ക് പാട്ട് പാടും സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ അടിക്കുമെന്നാണ് എൻ്റെ വിചാരം. ഞാൻ പറഞ്ഞു ഞാൻ ജാസ് പ്ലേ ചെയ്യാം. അറിയാമോ? അറിയില്ല, ഞാൻ എന്നാലും ആക്ട് ചെയ്യാം. ഓക്കെ, അവിടെ നിന്നോളാം പറഞ്ഞു. ക്യാമറ വെച്ച് കഴിഞ്ഞപ്പോഴല്ല എന്നെ കാണാൻ പറ്റൂല, റോട്ട വന്ന് മൂടി. ഷർട്ട് കാണിക്കുമ്പോൾ തിയേറ്ററിൽ ഭയങ്കര കയ്യടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ എൻ്റെ നാട്ടുകാരും കൂട്ടുകാരൊക്കെ അത്ര സപ്പോർട്ടാണ് എനിക്ക്. ഓ ശരി ശരി, അത് കഴിഞ്ഞിട്ടാണ് സുരേഷേറിനെ കാണിക്കുന്നത്. സുരേഷേറിനെ കാണിക്കുമ്പോഴും അത്രയും കയ്യടി ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ പറഞ്ഞു, ഓ ശരിയാണ്, കയ്യടി മൊത്തം നിൻ്റെ ജീൻസിൻ്റെ ഷർട്ട് കൊണ്ടുപോയില്ലേ. വെൽക്കം ബിജുക്കുട്ടൻ. ബിജുക്കുട്ടൻ ചേട്ടൻ, ചേട്ടാ എവിടെയായിരുന്നു ഇത്ര നാൾ? കുറേ ആയ ചേട്ടനെ കണ്ടിട്ട്. എവിടെയായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു വീട്ടിലും ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. സിനിമയിൽ നിന്നും മനഃപൂർവ്വം അല്ലാത്ത ഒരു ഗ്യാപ്പ് ചേട്ടന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കാലം ചേട്ടൻ വിട്ടു നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊരു വലിയ തിരിച്ചുവരവാണ് ലോലിപോപ്പ് എന്ന സിനിമ വെബ് സീരീസിലെ ഒരു സൈക്കോ വില്ലന്റെ കഥാപാത്രം. അത് കണ്ടിട്ടില്ലാത്തവർ ഉടനെ തന്നെ പോയി കാണുക, അത്രയും മനോഹരമാണ് ആ കഥാപാത്രം. ആ കഥാപാത്രം എനിക്ക് തിയേറ്ററിലൊന്നും പോയി കാണണമെന്നില്ല, യൂട്യൂബിൽ കാണാൻ പറ്റും. ആ ക്യാരക്ടറിനെ പറ്റിയും അത് വന്നത് ഒന്ന് പറയാം. അത് ഈ പ്രീമിയർ പത്മിനി എന്ന് പറഞ്ഞ വെബ് സീരീസ് ആണത്. എൻ്റെ പേര് യൂട്യൂബ് ചാനലിൻ്റെ പേര് അതാണ്. അപ്പം എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് അനൂപാണ് അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ അത് തുടങ്ങണേക്ക് മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് നമുക്കിങ്ങനൊരു സംരംഭം തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം അന്ന് സിനിമയൊക്കെ ഉണ്ട് കുറച്ച്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ എപ്പോഴും വരാൻ പറ്റില്ല എനിക്ക്, നീ ഒരു കാര്യം ചെയ്യും, നീ ചെയ്യ്, എന്നിട്ട് നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് ഒന്നോ രണ്ടോ എപ്പിസോഡ് ചെയ്യാം. അപ്പോൾ അവൻ പറഞ്ഞു കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ ഞങ്ങൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അവരിങ്ങനെ ലോക്ക്ഡൗൺ വന്നപ്പോൾ അവരുടെ സാധനങ്ങളിങ്ങനെ മൂവായി റീച്ചായി തുടങ്ങി. അപ്പം ശരിക്കും പറഞ്ഞ ഒരു ഫോട്ടോയിലാണ് ഇത്. ഒരു ഫോട്ടോ അവനെടുത്തിട്ട് ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റാണ് ഇത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് തന്നെ കാണാൻ വെച്ചാ ഒരെണ്ണം ചെയ്യണ്ടേന്ന് നോക്കി. അപ്പം ഞാൻ പറഞ്ഞു ചെയ്യാം, നമുക്ക് തമാശ രീതിയിൽ എല്ലാത്തവരും ചെയ്യാം, തമാശ ഒക്കെ എല്ലാവരും കേൾക്കണേക്കല്ലേ ഇത്. അന്ന് അങ്ങനെ ചെയ്യാന്ന് തോന്നി. അപ്പം ഞങ്ങൾ ഒരു ദിവസം രണ്ടുപേരും കൂടി കുറച്ച് ടീമൊക്കെ കൂടി ഒരിടത്ത് ഒത്തുകൂടി കഴിഞ്ഞപ്പോൾ അവൻ്റെ ക്യാമറ അവൻ പുതിയ ഫോൺ വാങ്ങിച്ച്. അപ്പം ഞാൻ താടി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അവനറിയാതെ ഇങ്ങനെ കുറേ ക്ലിക്ക് ഫോട്ടോ എടുത്ത്. അപ്പോൾ എന്നോട് അണ്ണാ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുക. താടി വെച്ചിട്ട് ഇതുവരെ അങ്ങനെ ആരും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈം ആണ് താടി വെച്ച് കാണുന്നത്. കാഷ്വലി ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ വെച്ചാണ് എല്ലാവരും അങ്ങനെ. അപ്പോൾ വേറെ അങ്ങ് പുറത്തൊന്നും ഇറങ്ങണില്ല. അപ്പോൾ അത് നമുക്കും കാണാമല്ലോ, ഇത് മീശോ ഒന്നും വെച്ച് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു സൈഡ് വെച്ച് ഇങ്ങനെ എടുത്തപ്പോൾ അവനിങ്ങനെ സൂം ചെയ്ത് അണ്ണ അതിനകത്തേ ഒരു എന്താ പറഞ്ഞ ഒരു ഇത് എന്താ ഒരു ക്രൂരൻ്റെ ഒരു ഇത് മണക്കണ്ടട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ വലുതായിട്ടൊന്നും തോന്നില്ല, ഒരു താടിയേ ഉള്ളൂ. പക്ഷെ അവനെന്തോ ഇങ്ങനെ നെറ്റി അങ്ങനെ ചുളുക്കി പിടിച്ചു കഴിഞ്ഞപ്പോൾ അവനെന്തോ ഒരു സൈക്കോൻ്റെ എഫക്റ്റ് ചെയ്തു. അല്ല അണ്ണ ഇത് കൊള്ളണ. അപ്പോൾ രണ്ടു മൂന്ന് പേരൊക്കെ കാണിച്ച്. അപ്പം ഞാൻ എന്നോട് പറഞ്ഞ് ഇത് അണ്ണൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടാ ഈ പിക്ചർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവൻ ചെയ്യണില്ല എന്ന് പറഞ്ഞ്. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് ഇങ്ങനെ പറഞ്ഞ് കഥ പറഞ്ഞിങ്ങനെ അങ്ങനെ നമ്മൾ സംഭവം ഉണ്ട്. അപ്പം എനിക്ക് തോന്നി വലിയ കുഴപ്പമില്ലാന്ന് തോന്നി, കാരണം ഇവൻ ചെയ്യുന്നത് ഭയങ്കര ഡീറ്റെയിലായിട്ടേ ചെയ്യുള്ളൂ. കാരണം വെറുതെ നമ്മളൊരു എന്താ ഒരു വെബ് സീരീസ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ക്യാമറ വെച്ചിട്ട് ഒരു വൈഡിൽ കുറേ നമ്മൾ ആർട്ടിസ്റ്റിൽ ഇരുത്തിയിട്ട് കുറേ കോമഡി പറഞ്ഞ് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം, അങ്ങനെ എടുക്കുന്ന വെബ് സീരീസ് ഉണ്ട്. അത് നന്നായിട്ട് എന്ന് വെച്ചാൽ മേക്കിംഗ് ക്വാളിറ്റി ഉള്ള ഒരു ഇതാണ് അവൻ്റെ. അപ്പോൾ സിനിമ പോലെയൊക്കെ തന്നെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതാണ് അനുഭവം. അപ്പം എനിക്ക് അതിനകത്തൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്തായാലും ഉറപ്പായാലും അങ്ങനെയൊക്കെ എടുക്കുമല്ലോ അവൻ. എനിക്കും എൻ്റെ കാര്യത്തിനും ഭയങ്കര സംശയമായിരുന്നു. ഞാൻ പറഞ്ഞു ചെയ്യാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു കഥ പറഞ്ഞപ്പോൾ. ചെന്ന് രണ്ട് ദിവസം കൊണ്ട് സംഭവം ഓക്കെ ആക്കി. എൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് ഞാനും ഞെട്ടിയത് ശരിക്കും പറഞ്ഞാൽ. അന്നേരത്തെ അങ്ങ് ചെയ്തു പോയി നമ്മൾ ഉള്ളു. പിന്നെ എനിക്കൊരു നിർബന്ധം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മളിത് കാണുമ്പോൾ നമ്മൾ വേറൊരു തലത്തിലാണല്ലോ ചെയ്താകണത്. അപ്പം എന്താണ് ഇത് കാണുമ്പോൾ മോശമാവരുത്, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ലടാ കുഴപ്പമില്ല നിനക്ക് ചെയ്യാനൊക്കെ പറ്റും, ഒന്നും കൂടി ശ്രമിച്ചാൽ മതി. അങ്ങനെ ഞാൻ പ്രതീക്ഷയുള്ളൂ.
പക്ഷെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു റിസൾട്ടാണ് വന്നത്. കാരണം നമ്മൾ ചെയ്തേക്കുന്ന ഷോട്ടുകളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ആ ചിരിയൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ആണ് എന്റെ എൻഡിൽ ലാസ്റ്റ് എപ്പിസോഡ് വരുമ്പോൾ. അതെ അതെ, അതൊരു ഭാഗ്യമാണ്. പിന്നെ അനൂപ് എന്ന് പറഞ്ഞ നമ്മൾ അവൻ, പിന്നെ എൻ്റെ ക്യാമറമാൻ ജിത്തു ഭയങ്കര അപാര മേക്കിംഗ് പവറുള്ള മനുഷ്യനാണ്. അപ്പൊ അങ്ങനെയാണ് സംഭവം വന്നത്. എന്നെ ഇങ്ങനെ ഉപയോഗിക്കാം, എനിക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടെന്ന് മലയാള സിനിമയിലെ അണിയറ പ്രവർത്തകരോടുള്ള ഒരു വിളിച്ചു പറച്ചിലായിരുന്നു കഥാപാത്രം. എനിക്ക് തോന്നുന്നു ബിജുക്കുട്ടൻ ചേട്ടനെ നടനെ മലയാള സിനിമ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഞാൻ പറയില്ല, ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സാധ്യത, ഒരു സീരിയസ് കഥാപാത്രത്തിന്റെ ഒരു സാധ്യത അധികം ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതെ 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 അതെ. അല്ല, എല്ലാ സിനിമ എനിക്ക് തോന്നുന്നു മിക്കവാറും ഡയറക്ടർമാരൊക്കെ, മലയാളത്തിലെ ഡയറക്ടർമാരൊക്കെ കൂടെ അവരുടെ പടത്തിലൊക്കെ എനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. ജോർജ് സാറ് തുടങ്ങിയിട്ട് എനിക്ക് ഒരു സങ്കടമുള്ള കാര്യം, സത്യൻ സാറിൻ്റെ പടത്തിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കത് ത്രൂ ഔട്ട് വേഷം നിബിൻ ബോളിൻ്റെ കൂടെ പുതിയ തീരങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ അത് വേറൊരു സിനിമയായിട്ട് ഡേറ്റ് ക്ലാഷ് വന്നായിരുന്നു. അതെനിക്ക് ഭയങ്കര നഷ്ടമായിപ്പോയി ഈ മലയാള സിനിമയിലെ ഡയറക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ. അപ്പോൾ മിക്കവാറും ഡയറക്ടേഴ്സിൻ്റെ സിനിമയിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ തരാവുന്ന, നമ്മൾ ഹ്യൂമറായിട്ട് പോകുന്ന ഒരു ആർട്ടിസ്റ്റാണല്ലോ. അപ്പോൾ പരമാവധി തരാവുന്ന റോളുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ആരും ചിന്തിക്കില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡ്യൂസറിനെ നഷ്ടത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ഡയറക്ടർമാരും ചിന്തിക്കില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. പക്ഷേ എനിക്കിപ്പോൾ ഉള്ള സന്തോഷം എന്ന് വെച്ചാൽ മിക്കവാറും ഒരു കുറച്ച് നമ്മൾ അറിയുന്ന ഡയറക്ടേഴ്സൊക്കെ എന്നെ വിളിച്ചിട്ട് ബിജു നന്നായിട്ടുണ്ടോ, നമ്മളത് ചിന്തിച്ചില്ല നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ ചെയ്യുമെന്നുള്ള, കാരണം അവരങ്ങനെ അങ്ങനെ പറയുള്ളൂ. കാരണം പിന്നെ വലിയ ബിസ്ക്രീനും പിന്നെ കുറച്ചും കൂടി വഴക്കെ ആകുമ്പോൾ യാദൃശ്യമായിട്ട് ചിന്തിക്കില്ല. നമുക്ക് നമ്മുടെ ആ റൂട്ടിലൂടെ പോകാം, അല്ലെങ്കിൽ ഇവനെ ഈ റൂട്ടിലേക്കൂടെ തന്നെ മതി എന്നൊക്കെയുള്ളൊരു ചിന്തയാണ്. അപ്പോൾ പലരും വിളിച്ച് പറഞ്ഞ് നന്നായിട്ടുണ്ടോ, അപ്പോൾ അത് നമുക്കൊരു വലിയൊരു സന്തോഷമാണ് അത് കാര്യം. ഓക്കെ, സിനിമയ്ക്ക് അപ്പുറം ആരാണ് ബിജുക്കുട്ടൻ? സിനിമയ്ക്ക് അപ്പുറം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കല്യാണമൊക്കെ കഴിച്ച് രണ്ട് മക്കളുണ്ട്, ഒരു വൈഫുണ്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും നല്ലൊരു അച്ഛനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവരോട് ചോദിക്കണത്, അതിക്കുമ്പ് ഞങ്ങൾ മൂന്നാം മക്കളാണ്. ഞാൻ വീട്ടിലെ നല്ലൊരു, ഞങ്ങൾ മൂന്നുപേരും നല്ല കുട്ടികളൊക്കെ തന്നെയാണ്. നാട്ടിൽ മാന്യന്മാരായ കുട്ടികളായിരുന്നു, വേറെ കുഴപ്പമൊന്നും തന്നെ. നാട്ടിൽ നമുക്കതാണ് ഏറ്റവും വലിയ അത്യാവശ്യം. കാരണം നമ്മൾ വീട്ടിലെ ആളുകൾ അംഗീകരിക്കുക, പിന്നെ നാട്ടുകാർ അംഗീകരിക്കുക, അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുറത്തൊക്കെ. അതുകൊണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടുകളുണ്ട്. എനിക്ക് കൂട്ടുകാരന്മാരെന്നും നാട്ടുകാരിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടുണ്ട്. കാരണം പുള്ളി ഇപ്പോൾ സിനിമയിലൊക്കെ നമ്മളെ മുഖം കാണാം, നമ്മൾ ഡയലോഗ് പറയുന്നു, മമ്മൂക്കൂടെ ഇവിടെ അഭിനയിക്കുന്നു, ലാലേട്ടൻ്റെ കൂടെ, സുരേഷ് ഗോപിയുടെ, ജയറാമേട്ടൻ്റെ കൂടെ, ദിലീപേട്ടൻ്റെ കൂടെ ഇങ്ങനെ അഭിനയിക്കുന്നു. അപ്പോൾ ഇപ്പം അത് വലിയൊരു പ്രശ്നമല്ല. പക്ഷേ സിനിമയിൽ ഒരു ചാൻസ് ആദ്യം കിട്ടിയത് എനിക്ക് സുന്ദരപുരുഷൻ എന്ന് പറഞ്ഞ സിനിമയിലാണ്. സുരേഷ് ഗോപി ചേട്ടൻ്റെ സലിംകുമാറിൻ്റെ ട്രൂപ്പിൽ കളിക്കുന്ന സമയത്ത് സലിംകുമാറിൻ്റെ കൂടെ ഞാൻ പോയപ്പോൾ എന്നെ പിടിച്ചിരുത്തിയാണ്. അപ്പം അന്ന് ഓർക്കസ്ട്ര ടീമുണ്ട് സുരേഷ് ഗോപിക്ക്. അപ്പം ഓർക്കസ്ട്ര ടീമിൽ റിഹേഴ്സലാണ്. അപ്പോൾ പറഞ്ഞ് സലിംകുമാറിൻ്റെ കൂടെ വന്നപ്പോൾ അതിനവിടെ എന്ന് വെച്ചാൽ ഞാൻ ചെന്ന്, അയ്യോ ഹൈറ്റ് കുറവാണല്ലേ എന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ ഇങ്ങനെ നിൽക്കണം. അപ്പം ഞാൻ കരുതി ഡയലോഗ് എന്തെങ്കിലും ഉണ്ടാവും, റിഹേഴ്സലും കാര്യങ്ങളാണ്. അപ്പോൾ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് പ്ലേ ചെയ്യുന്നു വെച്ചാൽ എന്നോട്, ഞാൻ പറഞ്ഞ് ഗിറ്റാറുണ്ട്, തബലയുണ്ട്, മറ്റുള്ള ഡ്രംസ്, എൻ്റെ കോങ്കോ ഡ്രംസ് ഒക്കെ ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ ജാസ് ഇരിക്കണം, ആരഞ്ച് റോട്ടോന്നൊക്കെ പറഞ്ഞ സാധനം വെച്ചിട്ട്. അപ്പം എനിക്ക് ഗാനങ്ങളെ കേൾക്കുമ്പോൾ ഇവരിലൊക്കെ നോട്ടം, കാരണം ഇവർ കറക്കി അടിക്കുന്നു, വടി സ്റ്റിക്ക് മുകളിലേക്കിട്ട് അടിക്കുന്നു, അത് പിടിക്കുക. ഡയലോഗ് എന്തായാലും ഇല്ലെന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ അതെല്ലാം ആ ആക്ഷനിൽ പിടിക്കുക. അപ്പം എൻ്റെ വിചാരം ഗാനങ്ങൾക്ക് പാട്ട് പാടും സുരേഷ് ഗോപിക്ക് ഇങ്ങനെയൊക്കെ അടിക്കുമെന്നാണ് എൻ്റെ വിചാരം. ഞാൻ പറഞ്ഞു ഞാൻ ജാസ് പ്ലേ ചെയ്യാം, അറിയാമോ? അറിയില്ല, ഞാൻ എന്നാലും ആക്ട് ചെയ്യാം. ഓക്കെ, അവിടെ നിന്നോളം പറഞ്ഞ് ക്യാമറ വെച്ച് കഴിഞ്ഞപ്പോഴല്ല എന്നെ കാണാൻ പറ്റൂല, റോട്ട വന്ന് മൂടിക്ക്. അത് ആദ്യത്തെ അമ്മളിയാണ് കേട്ടത്. അപ്പൊ ഞാനപ്പ അതിന്റെ ഇടയിൽ കൂടി നോക്കരുത് നോക്കരുത്, ഇതിന്റെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ നിൽക്കണം, ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ക്യാമറ ആശയം നിറഞ്ഞ ഇങ്ങനെ നോക്കും, നോക്കരുത്, ഇങ്ങനെ റോട്ടോന്റെ ഇടയിൽ കൂടി ഞാൻ ക്യാമറയില്. അതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നിയവർക്ക് നോക്ക വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ സിനിമ ഇറങ്ങിയപ്പോൾ അപ്പം കുറച്ചൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാനന്നൊരു ജീൻസിൻ്റെ ഷർട്ടായിട്ടിരുന്നു, ജീൻസിൻ്റെ ഇതുള്ള ഷർട്ടായിട്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ സിനിമ ഫസ്റ്റ് ഡെയിലി പോയി, ഞങ്ങളുടെ അടുത്ത് സിനിമ ഉണ്ട്, റിലീസിൻ്റെ അന്ന് സിനിമ ഉണ്ട്, നോക്കിയപ്പോൾ വെറുതെ ഇങ്ങനെ കാണിക്കുന്ന ഈ ഒരു കൈയിൻ്റെ ഈ ഷർട്ടും ഇത് ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. അപ്പം ഞാനിത് പറഞ്ഞ് പരത്തി, ഞാൻ ഇട്ടാണ് ഷർട്ട്, ഇതാണ്, ഡയലോഗ് ഒന്നുമില്ല, പക്ഷേ ജാസ് അടിക്കണം, ജാസ് പ്ലേ ചെയ്യണം ഞാനാണെന്ന് പറഞ്ഞ്. ഇത്രയും കയ്യിൻ്റെ ഭാഗം കണ്ടിട്ട് എൻ്റെ നാട്ടുകാരും കൂട്ടുകാരും അഞ്ചു പ്രാവശ്യം സിനിമ ഉണ്ട്, എടോ ബിജുക്കുട്ടൻ്റെ കൈ ഒന്ന് ആലോചിക്കുക, അവ സപ്പോർട്ടൊന്ന് ആലോചിക്ക. അങ്ങനെ ഈ ഒരു മൂല മാത്രം കണ്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആൾക്കാരാണ് എൻ്റെ കൂട്ടുകാർ.
ഇപ്പൊ മൂന്നാം മക്കളാണെന്ന് പറഞ്ഞു. അപ്പൊ അനിയൻ സിനിമയിലേക്ക് എൻട്രി ആയിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസിൽ പൃഥ്വിരാജിന്റെ കൂടെ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അനിയന്റെ സിനിമാ പ്രവേശനത്തിൽ ബിജുചേട്ടനുള്ള പങ്ക്? എല്ലാം എനിക്ക് തോന്നുന്നത് ചേട്ടന്മാർക്കുള്ള ഒരു പങ്ക് ഞാനും നിർവഹിക്കുന്നുണ്ട്. കാരണം അവനാ ആദ്യമായിട്ട് നമ്മൾ ഒരു മിമിക്സ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോയ്ക്കാണ് പറഞ്ഞിടക്കണത്. പക്ഷെ അത് അത് നന്നായിട്ട് ചെയ്ത് സെക്കൻഡ് വിന്നറായിരുന്നു അവർ. ഓക്കെ. അപ്പം അത് അതിലൂടെ കൂടെ വന്നപ്പോൾ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ആയല്ല. അങ്ങനെ കുറേ പടങ്ങൾ അവന് കിട്ടി, ചെറിയ ചെറിയ വേഷങ്ങളാണ് കിട്ടിയത്. പക്ഷെ അതൊക്കെ നന്നായിട്ടൊക്കെ ചെയ്തവൻ. പിന്നെ എനിക്ക് കിട്ടുന്ന സിനിമയിൽ അങ്ങനെ ഒരു വേഷം, ചെറിയ ഇവന് പറ്റിയൊരു വേഷം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ അവനെ നേരിട്ട് തന്നെ വിളിച്ചാണ്. നമ്മുടെ ഒരു കെയർ ഓഫിൽ ഒന്നുമല്ലായിരുന്നു. അപ്പം അങ്ങനെയാണ് സിനിമയിൽ വന്നത്. വന്നാക്കണത് ഞാനൊന്നും ഇറച്ച് കേട്ടോണ്ട് എനിക്കൊന്നും വരാനായിട്ട് അവനെന്തെങ്കിലും ചാൻസ് ഒക്കെ വെച്ച് തന്നിട്ടാണ്. ഞാനൊരു ഓഫ് ടോപ്പിക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പം നമ്മൾ ഇടയ്ക്കൊരു കട്ട് പറഞ്ഞപ്പോൾ നമ്മുടെ മേക്കപ്പിലെ പയ്യൻ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ടച്ച് ചെയ്യാൻ നേരത്ത് ക്ലോത്ത് എടുത്തപ്പോൾ ബിജുക്കുട്ടൻ ചേട്ടൻ പറഞ്ഞു, ബിജുക്കുട്ടൻ സുമേഷ് ക്ലോത്തിന് ഓരോ പേരിട്ട് വിളിച്ചു. അതിൻ്റെ പുറത്ത് എന്താണ് കഥയുള്ളത്? ഓരോ ക്ലോത്തിന് ഓരോ പേര് വിളിക്കുന്നുണ്ട്. ഓരോ ക്ലോത്തിനല്ലേ മേക്കപ്പ് ടച്ച് ചെയ്യണ ക്ലോത്തിന് ഓരോ പേര്? അതെ, ചോട്ടോമ്പേലി നമ്മുടെ രണ്ടാമത്തെ സിനിമയാണല്ല. രണ്ടാമത്തെ സിനിമക്ക് നമ്മൾ അങ്ങനെ ഒന്നും വേർത്ത് കഴിഞ്ഞാലും നമ്മൾ ഇവരെ വിളിക്കൂല, ടച്ചപ്പ് എന്നൊന്നും പറഞ്ഞ് വിളിക്കൂല. കാരണം പേടിയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അവനെന്നെ ഇന്നലെ ടച്ചപ്പ് ഒന്നും വിളിച്ചിട്ട് അവനെ വേണ്ടെന്നൊക്കെ അതൊക്കെ എൻ്റെ മനസ്സിൽ. അങ്ങനെ ഒന്നും ചെയ്യുമൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്ക് വേർക്കുമ്പോൾ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ടച്ച് ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നി ആ എന്നെയൊക്കെ ഒന്ന് ടച്ച് ചെയ്യണ്ട. അപ്പോൾ ഞാനൊക്കെ സിനിമാറിനായിട്ടുണ്ട്. കാരണം എല്ലാവരും ലാലിയേട്ടനും അവരവരൊക്കെ വന്ന് ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ മാത്രമേ ഇടയ്ക്കേ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു സന്തോഷമാണ് നമുക്ക്. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് വിളിച്ച് ഹലോ വേർപ്പുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഓടി ഇങ്ങനെ വന്നിട്ട് ഒരു വലിയ ബാഗായിട്ട് ടച്ച് വന്നിട്ട് ഇങ്ങനെ ബാഗിനെ നിർത്തി വെച്ചിട്ട് മോഹൻലാൽ, സിദ്ദിഖ്, മണിയമ്പുള്ള രാജച്ചേട്ടൻ, മണിക്കുട്ടൻ, ഇന്ദ്രജിത്ത്, ബിജുക്കുട്ടൻ. അപ്പം എൻ്റെ എവിടെയോ കിടപ്പുണ്ട് ഇത്രയും ക്ലോത്തിൻ്റെ ഇടയിൽ എൻ്റെ. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കൊരു ക്ലോത്ത് ഉണ്ട്. ഇങ്ങനെ ടച്ച് ചെയ്തപ്പോൾ ഞാൻ സന്തോഷമായി. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിളിച്ച്. കാരണം നമുക്കൊരു കാരണം നമ്മൾ സിനിമാ നടനായല്ലോ, നമ്മുടെ ക്ലോത്ത് അതിനകത്തുണ്ടല്ലോ. ഏ വേർത്തിട്ടുണ്ട്. പിന്നെയും വന്നിട്ട് മണിയമ്പുള്ള രാജച്ചേട്ടൻ, മോഹൻലാൽ, സിദ്ദിഖ്, ഇന്ദ്രജിത്ത്, ബിജുക്കുട്ട എന്ന് പറഞ്ഞ ഇടയിലെവിടെയോ കിടക്കണെൻ്റെ ടച്ച് ചെയ്തിട്ട് പോയി. അപ്പം അന്ന് ഞാൻ ഇവൻ ഭക്ഷണം കഴി ബ്രേക്കിന് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ എൻ്റെ ക്ലോത്തൊന്നും എനിക്ക് കാണണമല്ല എന്ന് പറഞ്ഞ് ഞാൻ ഈ ബാഗ് ഒന്ന് സിബ്ബൊന്ന് വെച്ചിട്ട് തുറന്ന് നോക്കിയപ്പോഴല്ല, മോഹൻലാലുമില്ല, സിദ്ദിഖുമില്ല, ആരുമില്ല, ഒരൊറ്റ ക്ലോത്തേ ഉള്ളൂ, ഇത് വെച്ചിട്ടാണ് അടി. അത് പറഞ്ഞപ്പോ ഇവിടെ വന്നപ്പോ രണ്ട് ക്ലോത്ത് എടുത്തല്ല. അതാണ് ഞാൻ പറഞ്ഞത് സുമേഷ് ബിജുക്കുട്ടൻ ഇതാ മേക്കപ്പിലെ പയ്യൻ കാണുന്നുണ്ട്. ഓക്കെ, ബിജുവിന്റെ രാഷ്ട്രീയം എന്താണ്? നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്, എന്താണ് ബിജുവിന്റെ രാഷ്ട്രീയം? അല്ല, എനിക്കങ്ങനെ രാഷ്ട്രീയമില്ല. കാരണം പഞ്ചായത്ത് ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ വ്യക്തികളെ നോക്കിയിട്ടുള്ളതാണ്. എൻ്റെ കുറേ ഫ്രണ്ട്സുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പല കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പിക്ക് ആയാലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരന്മാർക്കും എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉള്ളപ്പോൾ ഭയങ്കര വിരളമായിട്ട് ഇലക്ഷനൊക്കെ നമ്മൾ കിട്ടാറുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ വർക്കായാലും ഞാൻ പോയി ചെയ്യും. കാരണം നമുക്ക് ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ അങ്ങനെ പോയിച്ചു. അപ്പോൾ മിക്കവാറൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അന്നത്തെ മനസ്സിൽ തോന്നുന്ന കാരണം ഇവ നിന്നാൽ നമുക്ക്, കാരണം പാവപ്പെട്ടവർക്കൊക്കെ ഒരു ഗുണം വേണം എന്തായാലും. അപ്പോൾ ഇവൻ ജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകും, അങ്ങനെ നോക്കിയിട്ടാണ് ചെയ്യണം. അല്ലാണ്ട് ഒരു പ്രത്യേക നേരത്തെ തുടങ്ങി ഒരു ജാഥക്ക് പോകുക, ജാഥ കണ്ടാലും നിൽക്കുക, ഒരു പ്രസംഗം മറ്റേ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് പ്രത്യക്ഷമായ രാഷ്ട്രീയം അങ്ങനെയൊന്നുമില്ല. അത് ഞങ്ങൾക്ക് ഞങ്ങൾ വീട്ടിൽ അങ്ങനെ ആക്കില്ല. അച്ഛനായിട്ടും അമ്മയൊക്കെ ആയിട്ടൊന്നും അങ്ങനെ ഇല്ല. സാമൂഹികമായുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നത് ഇപ്പം പല നടീനടന്മാരും സോഷ്യൽ മീഡിയ വഴി പ്രതികരിക്കാറുണ്ട്. അപ്പം അതൊരു നല്ല പ്രതികരണം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്നും പറയാം അല്ലെന്നും പറയാം. വീട്ടിലിരുന്ന് പ്രതികരിക്കാം, പുറത്തിറങ്ങിയും പ്രതികരിക്കാം, രണ്ടും പല അഭിപ്രായങ്ങളുണ്ട്. ബിജുചേട്ടൻ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം ആക്റ്റീവാണ്? അല്ല, സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവ് അല്ല ഞാൻ. വല്ല എനിക്കോണ് മിമിക്രിക്കാരുടെ ഇടയിൽ ഏറ്റവും അവസ്ഥ ലാസ്റ്റ് ഫോൺ എടുത്ത ഞാനാണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നല്ല ഇപ്പോൾ പടങ്ങൾ കിട്ടുമ്പോൾ ഒന്ന് പോസ്റ്റ് ചെയ്യുമെന്നല്ലാണ്ട് അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ലൈവ് ഇട്ടിട്ടുള്ള പരിപാടികളൊന്നുമില്ല. ഞാൻ ആകെ രണ്ടുമൂന്ന് ലൈവിലോ ഞങ്ങൾ ഈ അജുവറീസ് സിനിമ ലൊക്കേഷനിൽ രണ്ട് ലൈവ് ഇട്ടപ്പോൾ എന്നെയും ഗെറ്റ് ചേർത്ത് വിളിച്ച് കുറച്ച് നേരം. അന്ന് ഞങ്ങളുടെ രണ്ടുപേരും സിനിമ അഭിനയിച്ച സിനിമ രണ്ടെണ്ണം റിലീസായിരുന്നു, പ്രേതവും. അത് ഞാനില്ല അതിനകത്ത്, അത് അജുവറീസാണ് അതിനകത്തുള്ളത്, ജയസൂര്യ പടം. അന്ന് തന്നെ നമ്മുടെ ആൻമരിയ കലിപ്പിലാണെന്ന് ഉള്ള സിനിമ ഇറങ്ങി, അതിനകത്ത് ഞാനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ലൈവിലാണ് ഞാൻ ആദ്യം വന്നത്. അപ്പൊ അജു റീസന്റ് പിന്നെ എന്റെ ഒരു പേഴ്സണൽ ആയിട്ടൊന്നും ഞാൻ അങ്ങനെ ലൈവ് ഒന്നും പോകാറില്ല. പക്ഷെ നല്ല കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യും ഞാൻ. നല്ല കാര്യങ്ങൾ, ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്.
പിന്നെ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഞാൻ അങ്ങനെ ഇവിടെ എന്താ വേണ്ടത് അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ നമ്മളിലാകുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തായാലും അത് നമ്മൾ കോടികളോ ലക്ഷങ്ങളോ ഒന്നുമല്ല, അതൊന്നും ആവശ്യമില്ല അവർക്ക്. കാരണം ചിലപ്പോൾ വന്നിട്ട് ചോദിക്കുന്നത് അങ്ങനെ അച്ഛൻ ആശുപത്രിയിലാണ് എനിക്കൊരു 2000 രൂപ വേണം, അത്രയൊക്കെ ഉള്ളൂ, അതൊക്കെ ഉള്ളൂ, ഓക്കെ ഉണ്ടെങ്കിൽ അതപ്പോൾ കൊടുക്കും, അതാണ് ഒരു സംതൃപ്തി നമുക്ക്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പക്ഷേ ഒരു നടൻ എന്നുള്ള രീതി, നടൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മാത്രമല്ല, അദ്ദേഹം പലരെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു നടൻ എന്നുള്ള രീതിയിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്ന ആളുടെ ഉത്തരവാദിത്വം കൂടിയല്ലേ ചില കാര്യങ്ങളിൽ പ്രതികരിക്കുക. സാധാരണ ഒരാൾ പ്രതികരിക്കുന്നതിലും ഡബിൾ ഇമ്പാക്റ്റ് ആയിരിക്കും താങ്കളെ പോലെയുള്ള ഒരു സെലിബ്രിറ്റി പ്രതികരിക്കുമ്പോൾ. അത് ശരിക്കും ഉത്തരവാദിത്വമല്ലേ ഒരു പ്രതികരിക്കുക എന്നുള്ള സംഭവം, അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. അല്ല, സുമേഷ് പറഞ്ഞ കറക്റ്റാണ്. അത് നമ്മൾ നമ്മളെപ്പോലുള്ള ഒരാൾ പ്രതികരിക്കുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഹൈപ്പ് കൂടും. അത് ശരിയാണത്. പക്ഷെ അത് നമ്മുടെ കൂട്ടുകാരൊക്കെ നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അപ്പം പിന്നെ നമ്മളെന്തിനാണ് അതിൻ്റെ കൂടെ അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യണമുണ്ട്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ അവരെ കൂടെ നിൽക്കുള്ളൂ, അവരെ കൂടെ നിൽക്കുള്ളൂ, അത് ശരിയാണെന്നുള്ള ഭാഗത്ത് നിൽക്കുള്ളൂ. പിന്നെ നമ്മളിതിപ്പോൾ ഈ നേരത്തെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വലിയതായിട്ടുള്ളൊരു ഇതില്ലാത്തതിൻ്റെ പേരിലായിരിക്കാം നമ്മളങ്ങനെ കടന്നു വരാത്തത്. വീട്ടിലെ ചർച്ചകളിൽ എത്രത്തോളം സിനിമ വരാറുണ്ട്? സിനിമ വരാറുണ്ടോ? വീട്ടിൽ ഇപ്പം സിനിമ വരവിൽ കുറവാണ്, കാരണം സിനിമ ഇറങ്ങൽ കുറവാണല്ലോ. ഞങ്ങൾ സിനിമ, ഞാൻ അഭിനയിച്ച സിനിമയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോയാണ് കാണുന്നത്. ഞങ്ങൾ വീട്ടുകാർ, എൻ്റെ വൈഫ്, മക്കള്, അമ്മ, അനിയന്മാര്, അനിയന്മാരുടെ വൈഫ്, മക്കള്, അങ്ങനെയുള്ള, ഞാനും എൻ്റെ വൈഫും രണ്ട് മക്കളും അങ്ങനെയല്ല പോണത്, എല്ലാവരും കൂടെയാണ്. അഥവാ ഞാൻ വേറെ ലൊക്കേഷനിലാണെങ്കിൽ ഇവരെല്ലാവരും കൂടി പോകും, എല്ലാവരും കൂടി പോകും. അപ്പോൾ വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇവരെല്ലാവരും കൂടി പോകും. പരമാവധി ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് വരുമെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ വരുമെന്നുണ്ടെങ്കിലും ഞാൻ ഒരുമിച്ചാൽ പോവുള്ളൂ. ഞങ്ങൾ ഒരു 10-12 പേര് 15 പേരൊക്കെ അങ്ങനെ നേരം തങ്ങിയിരിക്കും. പൈസ ടിക്കറ്റ് എടുത്തിട്ടാ പോകണ്ട, അത് പ്രത്യേകം എടുത്തു പറഞ്ഞു. രണ്ടാമത്തെ ആളുടെ കാര്യം നമ്മൾ സംസാരിച്ചു, അനിയൻ. മൂന്നാമത് ഒരാളുടെ ഉണ്ടല്ലേ, അദ്ദേഹം ഏറ്റവും ഇളയാളാണ് സിനിമയിൽ. അപ്പം ഇനി മൂത്തതാണ് ആള്? അല്ല, ഞാനാണ് ഏറ്റവും മൂത്തത്, ഇനി രണ്ടാമത്തെ ആള് ആണ് ഉള്ളത്. ഓക്കെ, നടുക്കുള്ള ആളാണ്. അപ്പം അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹം നേരത്തെ ഈ ബ്രേക്ക് ഡാൻസ് പോലെയൊക്കെ ഉള്ള മറ്റേ സിനിമാറ്റിക് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചിരുന്നു, അങ്ങനെ ഇവിടെയൊക്കെ മാത്രം. അങ്ങനെ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ അതങ്ങ് നിർത്തി. പിന്നെ നമ്മൾ പുള്ളിയുടെ ജോലി എന്ന് വെച്ചാൽ ഈ മറ്റേ ഗ്ലാസ്സില്ലേ, ഗ്ലാസ്സിൽ എച്ചിങ് വർക്കില്ലേ, അത് വുഡിൽ എന്തൊക്കെ ചെയ്യാം ഇങ്ങനെ കടഞ്ഞ് അതൊക്കെ ഗ്ലാസ്സിൽ ചെയ്യുന്ന ജ്വല്ലറികളൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ അത് പെയിന്റ് ചെയ്യുക, ഇതിൻ്റെയൊക്കെ വർക്ക് പുള്ളിയാണ് ചെയ്തതാണ്. അപ്പം അതാണ് പുള്ളിയുടെ വർക്ക്. ഒരു കലാപരമായി മൂന്ന് പേരും. സിനിമ അല്ലാതെ ഒരു ബിസിനസ് ചിന്തിച്ചിട്ടുണ്ട്? ഇപ്പം ധർമ്മജൻ ചേട്ടൻ ധർമ്മോസ് ഫിഷ് ഹബ്ബ് തുടങ്ങി, പലർക്കും സൈഡായിട്ട് ബിസിനസ്സുകളുണ്ട്. ബിജുക്കുൻ ചേട്ടൻ ചേട്ടൻ ഒരു ബിസിനസ് ഉണ്ടോ, അല്ലെങ്കിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏത് മേഖലയിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുന്നത്? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലട്ടാ. എന്നാ ചിന്തിച്ചിട്ടില്ല? ചിന്തിച്ചിട്ടില്ല. പക്ഷെ അതൊക്കെ വേണം ശരിക്കും പറഞ്ഞാൽ. എന്നാലും നമുക്ക് ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഗുണം ചെയ്യുള്ളൂ. എനിക്ക് തോന്നുന്നു, എനിക്ക് മിക്കവാറും എല്ലാ ആർട്ടിസ്റ്റുകളും, അത് സിനിമയിലുള്ള ആർട്ടിസ്റ്റുകളല്ല, മിമിക്രിക്കാരും അതുപോലെ കുറച്ച് സീരിയലിൽ നിൽക്കുന്ന ആൾക്കാരും നമ്മുടെ കൂടെ തന്നെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ശരിക്കും ഫിഷിൻ്റെ ബിസിനസ്സാണ്, മീൻ കച്ചവടമാണ് തുടങ്ങിയാക്കണത്. പക്ഷെ അത് തുടങ്ങാൻ നേരി, പക്ഷെ മീൻ കിട്ടാനില്ലെന്ന്, എല്ലാ ആർട്ടിസ്റ്റുകളും മീൻ കച്ചവടമാണ്, മീൻ കിട്ടണ്ടേ? ഇത് ഞങ്ങൾ സെപ്പറേറ്റ് ക്യാപ്ഷൻ കൊടുത്ത് ഇടുന്നതായിരിക്കും യൂട്യൂബിൽ. അത് മീൻ കിട്ടാനില്ല. അതാകുമ്പോൾ നമുക്ക് വലിയ ഇൻവെസ്റ്റ് ചെയ്യൊന്നും വേണ്ട, നേരെ മുനമ്പത്ത് പോയിട്ട് ഒരു കൊട്ടയിട്ട് പോയിട്ട് ഇത്ര പൈസ കുറച്ച് ആളെ അല്ലെങ്കിൽ മത്തി വയലിലൊക്കെ വാരിയും കിടക്കുക, കുണ്ട വിൽക്കുക. ബിജുക്കുട്ടൻ്റെ മീൻ എന്ന് പറഞ്ഞിട്ട് അത് കൊള്ളാം. എന്തായാലും ഈ സിനിമയിലിപ്പം അഭിനയമാണ്, അഭിനയം അല്ലാതെ എന്തെങ്കിലും ഒരു മേഖലയിലേക്ക് എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? നിർമ്മാണം, സംവിധാനം, എഴുത്ത്, അങ്ങനെ ഏതെങ്കിലും മേഖലയിൽ കൂടി കാലെടുത്ത് വെക്കാൻ സമീപകാലത്തോ അല്ലെങ്കിൽ വിദൂരമായ സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഞാൻ ആദ്യം തന്നെ അഭിനയമൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് ഞാൻ ഇനി സ്ക്രിപ്റ്റ് റൈറ്റർ ആവാം, ഡയറക്ഷൻ അങ്ങനെയൊക്കെ ആവാം. പ്രൊഡ്യൂസർ രക്ഷയേ ഇല്ലല്ലോ, കാരണം ഇതിൻ്റെ ലോൺ അടച്ചിരുന്നിട്ടില്ല. വീടിൻ്റെ ഇങ്ങോട്ട് താമസം മാറിയിട്ട് എത്ര വർഷം നാളായി? തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ഒരു 5-8 വർഷമുണ്ട്. 8 വർഷമുണ്ട്. തറവാട് ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ട്. തറവാട് ഞങ്ങളുടെ ചെറിയ വീട് ആണ്. എല്ലാ ദിവസവും ഞാൻ അവിടെ പോയിട്ടാ പോവുള്ളു. അനിയൻ താമസിക്കുന്ന തറവാട്? അനിയൻ തറവാട്ടിലാണ്, രണ്ടാമത്തെ അനിയൻ തൊട്ടപ്പുറത്ത് തന്നെ വീട് വെച്ചാണ്. ഇനിയിപ്പോ തറവാട്ടില്, നമ്മളിങ്ങ് വരുന്ന വഴി വീട് ചോദിച്ചപ്പോ എല്ലാരും തറവാടാണ് കാണിച്ചിരുന്നത്. ഇങ്ങോട്ട് മാറിയിട്ട് കുറച്ചേ ആളുള്ളൂ വീട്. ബിജുക്കുട്ടൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അതിലേ കൂടി അതാ കാണിച്ചിരുള്ളൂ. അതാണ് നമ്മുടെ വീട് ഇപ്പോഴും. സിനിമയിൽ വന്ന സമയത്ത് ബിജുക്കുട്ടൻ എന്നുള്ള പേര് മാറ്റണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമ പറഞ്ഞ പറ്റിയ പേരാണോ ബിജുക്കുട്ടൻ, അത് മാറ്റി വേറെ എന്തെങ്കിലും ഒരു പേരായിക്കൂടെ, അങ്ങനെയെല്ലാം ചോദിച്ചിട്ടുണ്ടോ?
ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഫൈവ് സ്റ്റാർ തട്ടുകടയെന്ന് പറഞ്ഞ ഷോ ഉണ്ട്, അതിനകത്ത് ടിനി ടോം ഇട്ട പേരാണത്. ബിജു എന്നാണ് എൻ്റെ പേര്, കുട്ടൻ എന്നും കൂടി അതിനകത്ത് ചേർത്ത്. പിന്നെ ടിനിയുടെ പേര് തൊമ്മിച്ചൻ. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരും പേര് അങ്ങനെ വ്യത്യാസപ്പെടുത്തി. പക്ഷെ അത് അങ്ങോട്ട് ആ പ്രോഗ്രാം അങ്ങോട്ട് ഭയങ്കര ഹൈപ്പായിരുന്നു ആ സമയത്തിന്. അത് എൻ്റെ ക്യാരക്ടറൊക്കെ വളരെ മനോഹരമായിരുന്നു, അല്ല മനോഹരം എന്ന് വെച്ചാൽ ജനങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പം അങ്ങനെ ബിജുക്കുട്ടൻ എന്ന് പറഞ്ഞ് 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 സിനിമയിൽ വന്നപ്പോൾ എൻ്റെ പേരെന്താന്നും ചോദിച്ചില്ല. സാധാരണ ഞാനേലും അതുപോലെ ബിജുക്കുട്ടൻ തന്നെ എന്താ പേര് എഴുതണ്ടെന്ന് എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. നമുക്ക് എൻ്റെ പേര് ഇത് വേണം കേട്ടോ നമ്മൾ പറയുമല്ലോ. അപ്പോൾ അതങ്ങനെ അവർ തന്നെ സിനിമയിലൊക്കെ വന്നപ്പോൾ ഞാന വാടൂർ ജോസ് ഏട്ടൻ അങ്ങനെയൊക്കെയുള്ള ടീം സിനിമയിൽ ഇന്ന ആൾക്കാർ ഇന്ന ആൾക്കാർ അങ്ങനെ ആയിപ്പോയതാണത്. അപ്പം എൻ്റെ പേര് ബിജു എന്ന് തന്നെയാണ്. കുട്ടൻ എന്ന് നേരത്തെയും വിളിക്കാറുണ്ട്, ലാളിത്തം മോമനത്തൊക്കെ വരുമ്പോൾ വിളിക്കുമല്ലോ കുട്ടാന്ന്. പക്ഷെ അത് മാറ്റണമെന്ന് തോന്നിയിട്ടൊന്നുമില്ല. അത് സുഖം, കാരണം വേറെ ഒന്നുമല്ല ഇതിനകത്തുള്ള വേറെ സുഖം എന്ന് വെച്ചാൽ 99 വയസ്സുള്ള വല്യമ്മയും വല്യപ്പനും ബിജുക്കുട്ടാന്ന് വിളിക്കും, 2 വയസ്സുള്ള 1 വയസ്സുള്ള കുച്ചോ ബിജുക്കുട്ടാന്ന് വിളിക്കും. അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ഓക്കെ. ചേട്ടൻ്റെ ആദ്യ സിനിമ ഇപ്പം മറ്റേ ജീൻസ് കാണിച്ച സുന്ദരപുരുഷൻ, സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു. അപ്പം അത് തിയേറ്ററിൽ പോയി നാട്ടുകാർ കണ്ട് കൈയടിച്ച കഥയൊക്കെ ഇപ്പം നമ്മളോട് തന്നെ പറഞ്ഞു. അപ്പം പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയപ്പോൾ ഇങ്ങനെ വന്നതും കൈ മാത്രം വന്ന കഥ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടോ? അല്ല, പുള്ളി എനിക്കൊന്ന് കിച്ചാമണി എം ബി എ മൂന്നാമത്തെയോ നാലാമത്തെ സിനിമയായിരുന്നു. മൂന്നാമത്തെ സിനിമ സുരേഷ് ട്രൂട്ട് വേഷമായിരുന്നു. ഈ കഥ പറഞ്ഞിട്ടുണ്ടോ നാട്ടുകാർ കൈയടിച്ചത്? മൂന്നാമത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ആദ്യ സിനിമയിൽ ഒരു കയ്യുമില്ല, ഈ ഷർട്ട് മാത്രമേ ഉള്ളൂ, ജീൻസിന്റെ ഷർട്ട് മാത്രമേ ഉള്ളൂ. അതിനകത്തുനിന്ന് പിന്നെ പുള്ളിനെ കാണുന്നത് പുള്ളിയുടെ കൂടെ ത്രൂ ഔട്ട് അഭിനയിക്കാൻ വേണ്ടിയാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാനിത് പറഞ്ഞിട്ടുണ്ട് പുള്ളിനോട് ഇങ്ങനെ. പുള്ളിക്ക് അത് അന്നത്തെ ഒന്നും ഓർമ്മയൊന്നുമില്ല, കാരണം നമ്മളായിട്ട് വലിയ പരിചയമില്ല, പിന്നെ അത്രക്കും വലിയ കലാകാരനോ വെറുതെ. അന്ന് പുള്ളി പോലും കണ്ടിട്ടില്ല ജാസിൻ്റെ മറയിൽ നിൽക്കലായിരുന്നു മറ്റേ. അപ്പോൾ ഞാനിത് പറഞ്ഞ് ചേട്ടൻ്റെ സിനിമയിൽ ഞാനിങ്ങനെ അഭിനയിച്ച ഏത് സിനിമ? ഞാൻ പറഞ്ഞു സുന്ദരപുരുഷൻ. ഓ, നല്ല സിനിമയായിരുന്നു അത്, നല്ല പുള്ളി ഹ്യൂമറായിട്ട് ചെയ്ത നല്ല സിനിമയായിരുന്നത്. അതിനകത്ത് ഏത് പക്ഷേ ഞാൻ പറഞ്ഞു ജാസിൻ്റെ ഇടയിലാണ് നിന്നിരുന്നത് ഞാൻ. ഓ, അത് ശരിയാണ്. അപ്പോൾ ഡയലോഗ് ഉണ്ടാകും, ഞാൻ ഡയലോഗില്ല, എൻ്റെ ഷർട്ടിൻ്റെ ജീൻസിൻ്റെ ഷർട്ടിൻ്റെ ഇത് മാത്രമേ കാണിച്ചുള്ളൂ. പക്ഷെ എന്നാലും എന്നെ കാണിക്കുമ്പോൾ എൻ്റെ ഷർട്ട് കാണിക്കുമ്പോൾ തിയേറ്ററിൽ ഭയങ്കര കൈയടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ എൻ്റെ നാട്ടുകാരും കൂട്ടുകാരൊക്കെ അത്ര സപ്പോർട്ടാണ് എനിക്ക്. ഓ, ശരി ശരി. അത് കഴിഞ്ഞിട്ടാണ് സുരേഷ് ഏറിനെ കാണിക്കുന്നത്. സുരേഷ് ഏറിനെ കാണിക്കുമ്പോഴും അത്ര കൈയടി ഉണ്ടായിരുന്നില്ല, ഞാൻ തന്നെ പറഞ്ഞു. ഓ, ശരിയാണ്, കൈയടി മൊത്തം നിൻ്റെ ജീൻസിൻ്റെ ഷർട്ട് കൊണ്ടുപോയില്ലേ. അത് ഞാൻ പുള്ളി ഭയങ്കര കോമഡി പുള്ളിനോട് പറയാം, പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അത് കേട്ട് പുള്ളി പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. തമാശ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം പുള്ളി. ട്രോൾസ് ഒക്കെ കണ്ട് ചിരിക്കാറല്ലേ എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ ചോട്ടാ മുംബൈയിലെ ഒരു ലുക്കും അതുപോലെ മധുരരാജിൽ ആലോചിക്കുന്ന സീനും ഒക്കെ ഡെയിലി ഒരു തവണ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. ട്രോൾ എത്രത്തോളം എൻജോയ് ചെയ്യുന്നു? ട്രോള് എൻജോയ് ചെയ്യണ മാത്രമല്ല, നമ്മളൊക്കെ രക്ഷപ്പെടുത്തുന്നതും ട്രോളാണ്. ശരിക്കും പറഞ്ഞു സജീവമാക്കി നിർത്തുന്നു. അതെ അതെ അതെ. സലിംകുമാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുറെ നാളെ സിനിമയിൽ ഇല്ലാണ്ടിരുന്നപ്പോ ഉണ്ടായിരുന്നു. അതൊക്കെ ആ ഒരു ഫീലൊക്കെ തന്നെയായിരുന്നു എനിക്ക്. ഞാൻ കുറെ നാളെ സിനിമയിലൊക്കെ നല്ല സിനിമകളിലൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല, കാരണം റിലീസാവുന്ന സിനിമകളിലൊന്നും ഞാൻ കുറെ എനിക്കൊന്നും 1 വർഷത്തോളം ഒന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ എപ്പോഴും ഈ ട്രോളുകളാണ് വന്നോണ്ടിരിക്കുന്നത്. ആളുകൾ മറക്കില്ല. അത് തന്നെ ചോട്ടോ പോലെ പല നമുക്ക് ഇതുവരെ ആയിട്ടും ഒരു റോങ് ആയിട്ടുള്ള ട്രോളുകളൊന്നും വന്നിട്ടില്ല നമുക്ക്. നമ്മളെ പേഴ്സണലായിട്ട് ഹാപ്പി ആക്കണതും ജനങ്ങളെ ഹാപ്പി ആക്കണമൊക്കെ ട്രോളുകളാണ് വന്നത്. ഓക്കെ, ഇപ്പൊ ലോലിപോപ്പിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇപ്പൊ ഈ ഒരു സൈക്കോ കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻ, ചെറുതാണെങ്കിൽ പോലും കണ്ണാടിന് മുമ്പ് ചെയ്തിട്ട് ഞാൻ നമുക്കൊന്ന് ഇങ്ങനെ ചിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തിരിയാം, അങ്ങനെ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു ആ കഥാപാത്രത്തിന്? ഞാൻ എടുത്തു വെക്കാൻ കാര്യം അതിൻ്റെ എൻഡിൽ ചേട്ടൻ്റെ ഒരു ചിരി വരെ വളരെ മൈന്യൂട്ട് എക്സ്പ്രഷൻ വരെ ഇതുവരെ കാണാത്തൊരു ബിജുക്കുട്ടനാണ്. എന്തായിരുന്നു അതിൻ്റെ പ്രിപ്പറേഷൻ? അല്ല, ഇതിപ്പോൾ ഈ ചോദ്യം തന്നെ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, താടി വളർത്തിയത് ഇതിനാണ്, ഇങ്ങനെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ കാണിക്കാണ്ട് ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര ആഴ്ചയൊക്കെ ട്രെയിൻ ചെയ്യാണ്ട് പറ്റുമോ എന്നൊക്കെ അപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോണത്. അയ്യോ, ഇങ്ങനെയൊക്കെ ചെയ്യണവരുന്നാ? ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. താടി വളർത്തിയത് സാധാരണ ഇപ്പോൾ ലോക്ക്ഡൗണിൽ എല്ലാവരും ഒക്കെ വളർത്തുന്നുണ്ട്, അതുപോലെ വളർത്തിയാണ്. വേറെ ഇപ്പോൾ പരിപാടിക്കൊന്നും പോകണില്ല, പുറത്തൊന്നും ഇറങ്ങണില്ല, അങ്ങനെ വളർത്തിയതാണ്. പിന്നെ ഇതുപോലെ വേറെ നമ്മളിത് ഇതിന് വേണ്ടിയിട്ട് അഭിനയം പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒന്ന് പുരിയാൻ പോക്കി ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടാ നാളെ വരുമോ? ചേട്ടാ നാളെ നമുക്ക് ചെയ്യാല, അങ്ങനെയുള്ള കാരണം സിനിമ പോലെ ഒന്നും ഒരു സെറ്റപ്പ് അല്ലല്ലോ. നമുക്ക് ക്യാമറയൊക്കെ നാളെ ഉണ്ടാവും ചേട്ടാ. ഞാൻ വരാടാ, ഞാൻ വരാമെന്ന് പറയും. ഇവിടുന്ന് ഞാൻ അങ്ങനെ കാർ ഓടിച്ച് അവിടെ ചെന്ന് അപ്പം എന്നോട് ആദ്യം പറഞ്ഞത് നമുക്ക് തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ എന്നോട് ചെയ്യ് തലമുടി നമുക്കൊന്ന് ട്രിം ചെയ്യാം. ഞാൻ പറഞ്ഞു തലമുടി ട്രിം ചെയ്യണം. അപ്പം അങ്ങനെ ഒരു സംഭവം അവൻ പറഞ്ഞോ, ഞാൻ പറഞ്ഞു വേണോ അത്. അപ്പം ഞാൻ പറഞ്ഞ് അവൻ പറയണത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാടാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വേണ്ടണ്ണ വേണ്ട, ഇത് ഇത് തന്നെ മതി. അത്രയൊക്കെ ഉള്ളത് സംഭവം. എനിക്ക് തോന്നണത് ആദ്യമായിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന ഷോട്ട് ആ കയ്യിൻ്റെ ഇതാവുന്നത് ഇങ്ങനെ
വിലങ്ങ് വെച്ച് ഇങ്ങനെ നടക്കുന്നതും ഇറങ്ങണതുമാണ്. അപ്പൊ ഞാൻ കരുത് അത് മതിയാണ് അണ്ണാ, അത് മതിയാ മതി. ഞാൻ പറഞ്ഞു ശരിയായിട്ടുണ്ട്, കാരണം ആദ്യം വേണ്ടല്ലേ, സ്ക്രിപ്റ്റ് വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഒന്ന് ഇങ്ങനെ രണ്ടു ദിവസം സിനിമയൊക്കെ ആകുമ്പോൾ രണ്ടു ദിവസമൊക്കെ ആകുമ്പോഴേ നമ്മൾ ആ ക്യാരക്ടറിലേക്ക് വരികയുള്ളൂ. ഇപ്പം ഇതാണെങ്കിലും ചിലപ്പോൾ ഒരു മൂന്നാല് ഷോട്ടൊക്കെ എടുത്തു കഴിയുമ്പോൾ ആദ്യത്തെ ഷോട്ട് അതും ജീപ്പിലേക്ക് തിരിഞ്ഞ് കയറും ഇങ്ങനെ നോക്കണ ഷോട്ടാണ് എടുത്തത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ പോകുന്നപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഇത് നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി എടുക്കണം കേട്ടോ, കാരണം നമ്മുടെ ആയതിനു ശേഷം ഒന്നുമില്ല എണ്ണ അത് മതി. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. പിന്നെ അതിൻ്റെ BGM ഒക്കെ വന്നപ്പോഴാണ് അത് ഒന്നും കൂടി ഹൈപ്പായിട്ട് പോകുന്നത്. അപ്പം ഞാൻ പിന്നെയും പറഞ്ഞു നമുക്ക് ഫസ്റ്റ് എടുത്തതും ആ രണ്ടാമത് എടുത്തതും നമുക്ക് ഒന്നും കൂടി എടുക്കാന്ന് പറഞ്ഞു. അപ്പം വേണ്ടാണ് അത് അത് തന്നെ മതി എന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ ടോട്ടലി കണ്ടപ്പോഴാണ് ആ ഫീലിലോട്ട് വീണിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പോലും അറിഞ്ഞില്ല സത്യം പറഞ്ഞാല്. ഇപ്പോൾ ഇത് കണ്ടിട്ട് നടൻ നടി നടന്മാർ ആരെങ്കിലും വിളിച്ചു? അപ്പം അതിനകത്ത് ഒരുപാട് നമ്മുടെ മിമിക്രി എന്ന് പോയേക്കണ ഒരുപാട് നടന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡയറക്ടേഴ്സ് വിളിച്ചു. ഞാൻ എപ്പോഴും ഒക്കെ വിളിക്കണ സംസാരിക്കണ മിഥുൻ മാനുവലി, നമ്മുടെ അഞ്ചാം പാതിരയൊക്കെ, അവരെയൊക്കെ ഈ ഇതുപോലത്തെ ഒരു പടമൊക്കെ ചെയ്ത് വെച്ചൊക്കെയാണല്ലോ അല്ല എന്ന് വെച്ചാല് അതുപോലത്തെ ഇതാണ് ഇത് എന്ന് പറയാ. അപ്പൊ അവരൊക്കെ വിളിച്ച് പറയുമ്പോ അത് ഭയങ്കര നന്നായിരുന്നു. ചേട്ടനെ ചെയ്യാൻ പറ്റും ചേട്ടാ, ചേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ടോട്ടലി മനോഹരമായിട്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം അങ്ങനെ ഒരു കോളെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അതുപോലെ മോഹൻ സാറ്, മറ്റേ നമ്മുടെ കഥ പറയുമ്പോൾ മോഹൻ സാറ്, അങ്ങനെ കുറെ കുറെ പ്രൊഡ്യൂസർമാര്, കുറെ ആളുകൾ വിളിച്ച് പറഞ്ഞു. ഇപ്പോൾ പോത്തൻവാവ ജോഷി സാർ മമ്മൂക്ക സിനിമയാണ്, പോത്തൻവാവയിൽ തുടങ്ങി ഇങ്ങ് സൈക്കോ വരെ എത്തിയിരിക്കുന്നു. എത്രത്തോളം കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട് അന്നത്തേതും ഇന്നും തമ്മിൽ നോക്കുമ്പോൾ? അല്ല, നമ്മളത് മാറ്റിയെടുക്കാൻ വേണ്ടി ഒന്നും ശ്രമിച്ചിട്ടൊന്നുമില്ല. ഇപ്പം ഈ പറഞ്ഞുകൊണ്ട് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കൊന്ന് മാറ്റി പിടിക്കണം, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ആരെങ്കിലും പിടിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ആ ചിന്തയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ തന്നെ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രൊഡ്യൂസർ നമ്മളൊരു മെയിൻ ഒരു വില്ലനോ അല്ലെങ്കിൽ മെയിൻ ഒരു സൈക്കോ ക്യാരക്ടറൊക്കെ കൊണ്ടുവന്ന് ഇടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുള്ളത്. എന്തായാലും സിനിമയിൽ ബിഗ് സ്ക്രീനിൽ പ്രശ്നമായിരിക്കുള്ളൂ, അത് നമുക്ക് തന്നെ അറിയാം. പക്ഷേ ഇനി പ്രതീക്ഷിക്കാം അങ്ങനെ ഒരു വിളികൾ അല്ലേ? ഇനി എന്നെ വിളിച്ചാൽ പോയി ചെയ്യും. ശരിക്കും കോമഡിയിൽ നിന്നൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പം പല നടന്മാരും ചേട്ടന് മുൻപേ നടന്നിട്ടുള്ള നടന്മാരെല്ലാം കോമഡിയിൽ നിന്ന് മാറി സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ്, നായക വേഷങ്ങൾ, കുറച്ച് സീരിയസ്, വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള മാറി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ട്രാക്കിലേക്ക് വരും, അതിലേക്ക് തന്നെ നടക്കാനാണോ ചേട്ടൻ്റെയും ആഗ്രഹം? അല്ല, അങ്ങനെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നില്ലേ? എന്നും കോമഡി ചെയ്യുന്ന നടനായിട്ട് നിൽക്കാതെ ശരിക്കും ഇതുപോലൊരു മാറ്റം ചേട്ടനും ആഗ്രഹിച്ചിരുന്നില്ല? അതുണ്ടായിരുന്നുണ്ടായിരുന്നു, നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു നടൻ എന്ന് പറയുമ്പോൾ ഈ കോമഡി മാത്രം ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ഇതുവരെ ഞാൻ അഭിനയിച്ച് നോക്കിയിട്ടില്ല, നമ്മുടെ മനസ്സിലുണ്ട് നമുക്ക് ചെയ്താൽ ഒരു നല്ല വേഷങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ അല്ലെങ്കിൽ അത് കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊന്ന് നോക്കാറുണ്ടാ. പക്ഷെ അതെൻ്റെ മനസ്സിൽ എൻ്റെ വൈഫിനോടൊന്നും പറയാറില്ല ഞാൻ. അത് നമ്മൾ സിനിമ കണ്ടിട്ട് വീട്ടിലൊന്ന് കിടക്കുമ്പോൾ അയ്യോ അത് നല്ല സാധനം അത് കിട്ടിയെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. അത് ഞാൻ ആരുടെ മുമ്പിൽ പറയൂല, കാരണം എനിക്ക് അത് അങ്ങനെ അങ്ങനെ ഞാൻ ഇതുവരെ ഞാൻ ഒന്നാമത് സിനിമയിൽ ഇതുവരെ ചാൻസ് ചോദിച്ചു കൊടില്ല, നമുക്കൊക്കെ ഇത് വന്ന് ചേർന്നതാണ്. ഞാൻ എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു നമ്മളാരാണെന്ന് നമുക്കറിയാം. കാരണം നമ്മൾ നേരത്തെയൊക്കെ മിമിക്രിയിൽ ചാൻസ് പോയിട്ട് ചോദിച്ചിട്ട് സ്റ്റേജുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രോഗ്രാം കുറവാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണോട്ടെ, അങ്ങനെ ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വേദികളിൽ പോയിട്ടുണ്ട്, അടുത്ത ട്രൂപ്പിൽ അടുത്ത വർഷം ഞാൻ അവിടെ വന്നോട്ടെ എന്ന് ചോദിച്ചു പോയിട്ടുണ്ട്. പക്ഷേ സിനിമയിലും സീരിയലിലൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം എന്നെക്കുറിച്ച് എനിക്കറിയാം, ഒരു ഡയറക്ടർ എടുത്ത്, ഇപ്പോൾ സുമേഷ് വലിയൊരു ഡയറക്ടറുണ്ട്, സാറേ ഞാൻ നന്നായിട്ട് കോമഡി ചെയ്യട്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് മറ്റേ സംഭവിച്ചു, അത് കാരണം ഒരു പേഴ്സണാലിറ്റിയുള്ള നല്ല ഹൈറ്റും വെയിറ്റുള്ള നല്ല ഗ്ലാമറുള്ള എടുത്തും ചെന്ന് വെച്ചാൽ അവനാ എടുത്തില്ലെങ്കിലും ഒന്ന് നോട്ടിങ്ങിലും ചെയ്യും അല്ലേ. പക്ഷെ നമ്മളത് ചെയ്യൂലെന്ന് എനിക്കറിയാത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചാൻസ് ചോദിക്കാൻ പോയിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പം നിറത്തിലും പൊക്കത്തിലും ഒക്കെ കാര്യമുണ്ടെന്നാണ് പറയണേ, അങ്ങനെ തോന്നുന്നുണ്ടോ സിനിമയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അല്ല, എനിക്ക് തോന്നിയാക്കണ കാര്യമാണത്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലെന്നുള്ളത്. എനിക്ക് നേരത്തെ തോന്നിയാക്കണ ഒരു കാര്യമാണത്, പക്ഷെ അത് നമ്മൾ തെളിയിക്കുമ്പോഴാണ്. എനിക്ക് തോന്നുന്നു പോത്തമ്പാവ് എന്ന് പറഞ്ഞ സിനിമ 5-star തട്ടുകട കണ്ടിട്ടാണ് മമ്മൂക്കയും ജോഷി സാറും അതുപോലെ ബെന്നിച്ചേട്ടനൊക്കെ എന്നെ വിളിക്കണത്. അതിക്ക് മുമ്പ് ഞാൻ പല ട്രൂപ്പുകളിലും വലിയ ട്രൂപ്പുകളിലും ഞാൻ കോമഡി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നെ ആരും എടുത്തിട്ട് എന്നെ ഇങ്ങനെ നോക്കും. ഞാൻ ഹരിശ്രീ പോയിട്ടുണ്ട്, ഹരിശ്രീ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കോമഡി ചെയ്യും, അശോകൻ ഇവിടെ ഉള്ളപ്പോഴാണ്, ഹരിശ്രീ അശോകൻ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാം എങ്ങനെയെങ്കിലും എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ എന്ന് എടുത്ത് വന്നാണെന്ന് തരും. നമുക്കറിയാം പക്ഷേ എടുക്കൂല, കാരണം അത്രയും, കാരണം നമ്മളുടെ ഒരു കഴിവ് അവർ കണ്ടിട്ടില്ലല്ലോ, കണ്ടപ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് സിനിമയിൽ വിളിച്ചത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇനി
അങ്ങനെ ഒരു റോൾ ആരെങ്കിലും തരണമെങ്കിൽ നമ്മളും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കും കൂടി ഒരു ഇതുണ്ടല്ലോ, ഉറപ്പ് കിട്ടിയാൽ വിശ്വാസം വന്നാൽ ചെയ്യും. അല്ലാണ്ട് ഇത് കിട്ടിയിട്ട് മറ്റേ വേറെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഓ ഒന്നാക്കാം, അതില്ല, നമുക്കും കൂടി ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളൊരു ഉറപ്പ് വേണമല്ലോ, വിശ്വാസം വേണമല്ലോ. അങ്ങനെയുള്ള സിനിമകൾ, ഇതുപോലത്തെ സിനിമകൾ ക്യാരക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യും. വീട്ടിലെ ബിജുക്കുട്ടൻ സീരിയസ് ആണോ? അങ്ങനെയൊന്നുമില്ല, സീരിയസ് ആവേണ്ട സമയത്ത് സീരിയസ് ആവും. എപ്പോഴും ഇങ്ങനെ കളിതമാശ ഒന്നും കളിച്ചെടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ മൂത്ത മകനാണ് ഞാനേ. അങ്ങനെയാണ്, തമാശകളൊക്കെ ഉണ്ട്, തമാശയൊക്കെ പറയും, കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം മക്കളൊക്കെ കുസൃതിയെ കാണിച്ചാൽ ഇർക്കിലേക്ക് എടുത്ത് തല്ലും. വൈഫിനെ വൈഫിനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ കൊണ്ടുത്തരാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇത്തിരി വൈകിയാണെങ്കിൽ എപ്പോഴും അല്ല, നമ്മൾ വേറെ എന്തെങ്കിലും ടെൻഷനൊക്കെ ഇരിക്കണമെങ്കിൽ ചീത്ത പറയും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ല അടിക്കടിക്കുക മർദ്ദിക്കുക അങ്ങനെയൊന്നുമില്ല. ലോക്ക്ഡൗൺ ആയിരുന്നു, കുറെ ലോക്ക്ഡൗൺ കഴിഞ്ഞു. എന്നാലും അതിലേക്ക് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുന്നുള്ളു, ആ ഒരു ലോക്ക്ഡൗൺ സമയം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത്? ലോക്ക്ഡൗൺ സമയത്ത് ശരിക്കും പറഞ്ഞാൽ വേറെ എങ്കിലും എനിക്ക് ഭയങ്കര ഈ കുട്ടികളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഭയങ്കര പേടിയാണ് പുറത്തേക്ക് ഇറങ്ങാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുട്ടികൾ പുറത്തേ ഇറങ്ങിയിട്ടില്ല, ഞാൻ ഇടക്ക് വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ അനിയന്മാരാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് മനത് വിടുക. അപ്പോൾ അവരും വന്ന് തൊട്ടടുത്താണല്ലോ അവർ, അപ്പോൾ അതിന് വേണ്ടി പോലും ഞാൻ പുറത്തിറങ്ങാറില്ല. അപ്പോൾ എന്തെങ്കിലും അല്ലറ ചില്ലറ പരിപാടികളുണ്ട് പുറത്തിറങ്ങും, അത്രയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ലോക്ക്ഡൗൺ സമയത്ത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ അധികം സ്ഥലമൊന്നുമില്ല, കൃഷി എന്നൊക്കെ പറയാൻ വേണ്ടി ഞാൻ കുറച്ച് ചീര നട്ട്, അത് മുളച്ചില്ല. പിന്നെന്താണ് വഴുതനങ്ങ നട്ട്, അത് പിടിച്ച് സന്തോഷമായി, കാരണം ആദ്യമായിട്ട് ചെയ്താണതേ. അതിനകത്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ ചില ദിവസങ്ങളിൽ അത് മാത്രമൊക്കെ വെച്ചിട്ട് കറക്കി. അപ്പൊ നമുക്ക് ഞാനൊരു കർഷകനായ ഇതാണ്. പിന്നെ മുളക്, കാന്താരി മുളക് പടയെന്ന് പിടിക്കുന്ന സാധനമാണ്, ആര് വെച്ചാലും വലിച്ചെറിഞ്ഞിട്ടാലും പിടിക്കും അത്. പക്ഷെ എന്നാലും രണ്ടു മൂന്നെണ്ണം ഉള്ളെങ്കിലും നമുക്കതൊരു എന്താ പറഞ്ഞ ഒരു സുഖമുണ്ട് അതിനകത്ത്. അപ്പൊ കൃഷിയൊക്കെ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ എന്താണ് ചില ചില വീഡിയോസ് ഒക്കെ ആരെങ്കിലും കിട്ടു തരാൻ പറയും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അതൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ മോള് ഡാൻസ് കളിക്കും, മോള് ഡാൻസ് കളിക്കുമ്പോൾ മോളുടെ എപ്പോഴൊന്നുമില്ല അങ്ങനെ കളിക്കുമ്പോൾ ഇപ്പം രണ്ടെണ്ണോട്ടെ എൻ്റെ ഫേസ്ബുക്കിലിട്ട് അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ നിന്ന് പാട്ട് പാട് ഇതൊക്കെ ഉള്ളൂ, അല്ലാണ്ട് വേറെ എൻജോയ്മെൻ്റ് ഒന്നുമില്ല, ഇതൊക്കെ തന്നെ. സിനിമയിലെ സൗഹൃദങ്ങൾ എത്രത്തോളം ആത്മാർത്ഥതയാണ്? പോത്തൻവാവ് ഒട്ടെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം സൗഹൃദമുണ്ട് സിനിമയിലെ? അല്ല, ഞാൻ സൗഹൃദമൊക്കെ സൂക്ഷിക്കുന്ന ആളാണ്, പക്ഷേ എനിക്ക് പലരെയും എപ്പോഴും വിളിക്കാനായിട്ട് പേടിയാണ്, കാരണം നമ്മളിലൊക്കെ തിരക്കുള്ള ആളുകളാണ്. എനിക്ക് ഒരിക്കലും മമ്മൂക്ക, അതുപോലെ തന്നെ ബെന്നിപ്പി നാരായണമൂലം, ജോഷി സാറ്, ലാൽ ക്രിയേഷൻസിലെ ലാലേട്ടൻ, ലാലേട്ടനെ എപ്പോഴും കാണാറുണ്ട്, കാരണം ഇപ്പോൾ പല സെറ്റുകളും കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ കുറേ സിനിമ പ്രൊഡക്ഷനിലെ പടങ്ങൾ അഭിനയിച്ചു. ഞങ്ങൾ വേറെ ചാനലിലൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പുള്ള തൊട്ടരുത്തിരിക്കാൻ ഇരിക്കാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവരെയാണ് കാണാത്തത്, മമ്മൂക്കിനെ കാണാറുണ്ട്. അപ്പോൾ ബെന്നിച്ചേട്ടൻ, പിന്നെ രണ്ടാമത്തെ സിനിമയുടെ ഡയറക്ടർ അൻവർ റഷീദ്, മണിമുള്ള രാജേട്ടൻ, ചോട്ടോമടേ, ലാലേട്ടൻ, മോഹൻലാൽ, ലാലേട്ടൻ, ആൻ്റെ ജോസഫേട്ടൻ, ഇവരൊന്നും എനിക്ക് മറക്കാനേ പറ്റില്ല. കാരണം ഈ രണ്ട് സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സുമേഷ് ഇവിടെ വന്നിരിക്കാനുള്ള കാര്യം വരെയും അതുകൊണ്ടാണ്. കാരണം അത് കഴിഞ്ഞിട്ട് കുറെ സിനിമകൾ, ഒരു 75-80 സിനിമകളൊക്കെ ഇറങ്ങിയെങ്കിലും ഈ ചോട്ടാമുമ്പേ, പോത്തൻബാവ, ആ രണ്ട് സിനിമകളുടെ ഹൈപ്പിലാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്, എന്തും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പൊ അവരെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതന്നെ ജോഷി സാറും, മമ്മൂക്കയും, നമ്മുടെ ബെന്നിപ്പി നാരായണമൂലം, അൻവർ റഷീദ്, ലാലേട്ടൻ, മണിമുടി രാജേട്ടൻ, ഇതെല്ലാം രാജനൊക്കെ എപ്പോഴും കാണാറുണ്ട്. ആ സൗഹൃദം എനിക്കത് ഭയങ്കര, മറ്റുള്ളവരൊന്നും ഇഷ്ടമല്ലെന്നല്ല പറഞ്ഞത്, കാരണം ഇത്രയും വലിയൊരു റോള് രണ്ട് സിനിമയിൽ പടപടാന്ന്, അത് രണ്ടിലെയും തിരക്കഥ ബെന്നിച്ചേർന്നായിരുന്നു. അതാണ്, കാരണം ഒരു പടം കഴിഞ്ഞതിന് ശേഷം, കുറേ കഴിഞ്ഞതിന് ശേഷം ഒരു പടവും കുഴപ്പമില്ല. ആദ്യത്തെ പടം തന്നെ ഇത്രയും വലിയ ഡയറക്ടറുടെ സിനിമ, ബിഗ് ബജറ്റ്, നമ്മളെ ത്രൂ ആയിട്ട് മമ്മൂക്കയുടെ സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ, അത് ആരും ഒരു തരാത്തൊരു സംഭവമാണ് അത്. അപ്പോൾ അതുകൊണ്ടൊന്നും അവരൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇപ്പൊ സിനിമയുടെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ നിന്നും ഒരാളോട് സിനിമയിലേക്ക് വരാനുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. മോളുടെ പാട്ട്, മഞ്ജു ചേച്ചിയുടെ സിനിമയിലെ പാട്ട് വളരെ, ഡാൻസ് വളരെ വൈറലായിട്ടുണ്ട്. അപ്പൊ മോള് കലാവാസന ഉള്ള ഒരു കുട്ടിയാണ്, അഭിനയത്തിലേക്കാണോ എങ്ങനെയാണ് മോള്, പാട്ടിലേക്കാണോ, നൃത്തത്തിലേക്കാണോ, എങ്ങനെയാണ് താല്പര്യം മോളുടെ? അല്ല, അത് സിനിമയില് ചാൻസ് കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്തല്ലത്, ഡാൻസ് പഠിക്കുന്നുണ്ട്. ഡാൻസ് പഠിച്ചിപ്പോ ഭരതനാട്യം കഴിഞ്ഞിട്ട്
ഗുരുവായൂർ ക്ഷേത്രത്തിലായിരുന്നു അതിൻ്റെ അരങ്ങേറ്റം. ആ പിന്നെ കുച്ചിപ്പുടി ഒക്കെ ആയപ്പോഴേക്കും ലോക്ക്ഡൗൺ ഒക്കെ ആയി. അങ്ങനെ പറയാം, നമ്മൾ കല അറിയാമെന്നെങ്കിലും നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം. കാരണം എൻ്റെയൊക്കെ എനിക്കൊക്കെ മിമിക്രിയും അതുപോലെ തന്നെ ഡാൻസൊക്കെ കളിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിലും അച്ഛനൊന്നും അങ്ങനെ എൻ്റെ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു കഴിവോ കൊണ്ടേ പഠിപ്പിക്കാനുള്ള കഴിവ്, എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ബ്രേക്ക് ഡാൻസും സിനിമ ഡാൻസൊക്കെ അന്ന് ഞങ്ങളുടെ കൂടെ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അന്ന് ഫീസ് കൊടുക്കാനൊന്നും എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല. അന്നേരം ഞങ്ങൾ പട്ടിനൊന്നും കിടന്നിട്ടില്ല, പട്ടിനൊന്നും കിടക്കാറൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒന്നും പോയി പഠിപ്പിക്കാനുള്ളൊരു ഇത്. അപ്പോൾ എനിക്കൊരു മനസ്സിലൊരു വിഷമമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അച്ഛനോടല്ല, നമുക്ക് പഠിക്കാൻ പറ്റില്ല, അച്ഛൻ്റെ അടുത്ത് ക്യാഷ് ഇല്ലല്ല എന്നുള്ളൊരു ഇത്. പക്ഷെ ആ ഒരു വിഷമം ഇവർക്ക് ഉണ്ടാവരുത്. കാരണം അപ്പോൾ അവർക്ക് എന്താ ഇഷ്ടപ്പെട്ടൊരു കലയെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുത്താക്കാം. ഡാൻസ് അറിയാം. അപ്പോൾ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആൻ്റെയിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് കാണിക്കുമ്പോൾ ഞാൻ എടുത്തിടും. നല്ലതാണെങ്കിൽ ഷൂട്ട് ചെയ്യും മൊബൈലിൽ തന്നെ, നല്ലതാണെങ്കിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ രണ്ട് സോങ് കളിച്ച് അത് ഒരെണ്ണം നേരത്തെ നല്ല കുഴപ്പമില്ലാണ്ട് വന്നു. ഇപ്പോൾ ഇത് മഞ്ജുവിൻ്റെ ഭയങ്കര വൈറലാണ്. പരിചയപ്പെടാം അല്ലേ? മൂത്താളെ വിളിക്കുമ്പോ ഇളയാളെ വിളിച്ചില്ലെങ്കിൽ പ്രശ്നം വിളിക്കാം. വാ വാ ലക്ഷ്മി പറൂ. അതാ ആദ്യം നോക്കിയേ. ഇപ്പൊ മൂത്തയാളെ ലക്ഷ്മി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കിം കിം ഡാൻസ് കളിച്ച് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു കുട്ടിയാണ് അല്ലേ? മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? ഇതിന് മുൻപും മോള് ഡാൻസ് കളിച്ച് ചേട്ടൻ സോഷ്യൽ മീഡിയയിൽ അപ്പ് ചെയ്തിട്ടുണ്ട്. മോള് ശരിക്കും ഡാൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? പഠിച്ചിട്ടുണ്ട് ക്ലാസിക്കൽ ഡാൻസ്. ഇപ്പോഴും പഠിക്കുന്നുണ്ട്. എവിടെയാ പഠിക്കണേ? ഓൺലൈൻ ക്ലാസ്സുള്ള കാരണം പോകാറില്ല. ഓക്കെ, ഇനി അടുത്ത ഒരു ഡാൻസ് കളിച്ച് അപ്പ് ചെയ്യാൻ ഉദ്ദേശമുണ്ട്? ഏത് പാട്ടാണ്? ഏതെങ്കിലും ഉണ്ടോ കളിച്ചാ? അത് ഇത് വൈറലായപ്പോൾ വൈറലാകും എന്ന് തോന്നിയിരുന്നോ? ഇല്ല ഇല്ല. ഒരുപാട് കൂട്ടുകാരൊക്കെ വിളിച്ചില്ലേ? ചേട്ടാ മോള് മോളുടെ പെർഫോമൻസ്, മോള് മോൾക്ക് അഭിനയിക്കാൻ അഭിനയത്തിനോടാണോ താല്പര്യം? സിനിമയിലേക്ക് അച്ഛൻ്റെ പാത പിന്തുടരാനാണോ താല്പര്യം? അങ്ങനെയൊന്നുമല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയൊന്നും അല്ലത്. സിനിമയിലൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണുള്ളത്. ആദ്യം നന്നായിട്ട് പഠിക്കുക, നമുക്ക് നല്ല വിദ്യാഭ്യാസം വേണം. ഇപ്പം എന്തിനായാലും വിദ്യാഭ്യാസം വേണമല്ലോ. അപ്പോൾ ആദ്യം നന്നായിട്ട് പഠിക്കുക, അതിനുശേഷം സിനിമയിലൊന്നും നമ്മളങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. നല്ല ജോലി വാങ്ങിക്കുക, കാരണം എനിക്കതാണ് ഇഷ്ടം. ഇവർക്കും ഇഷ്ടമൊക്കെ അതൊക്കെ തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കലയുണ്ടെങ്കിൽ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണം. അത് അങ്ങനെയാണല്ലോ അത്. കാരണം എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ലല്ലോ അത്. ദൈവികമായിട്ട് കിട്ടുന്നൊരു കാര്യമാണത്. അപ്പം അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണം. അല്ലാണ്ട് അങ്ങനെ മൂത്തയാളോട് ചോദിച്ചപ്പോൾ ചിരിക്കുന്ന ഇളയാളാണ്. ഇതൊക്കെ പനിയായിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇച്ചിരി ആക്റ്റീവ് കുറവായിട്ടിരിക്കുന്നത്. അതെ 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 അതെ. ഡാൻസ് കളിക്കോടോ? ഡാൻസ് കളി. രണ്ടുപേരും കലാവാസന ഉള്ളവർ തന്നെ. കലാവാസന ഉള്ളതാണ്. നല്ല സ്റ്റെപ്പ് ഒക്കെ കാണിക്കും പുള്ളി. നന്നായിട്ട് ചിരിച്ചേ. പേര് പറഞ്ഞു കൊടുത്തേ. പാർവതി. പാർവതി. ഓക്കെ ചേട്ടാ, അപ്പം റീൽ ടു റീലിലേക്ക് വന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. അല്ല, എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു എന്താണ് ഫസ്റ്റ് ആണ്. ഇവര് മേക്കപ്പ് ഒരു ചാനൽ വന്നിട്ട് മേക്കപ്പ് ചെയ്യണതും ക്യാമറ മുമ്പിൽ ഇരിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളൊക്കെ വരും. വീട്ടിൽ പോകുമ്പോൾ ബിജുക്കുട്ടൻ്റെ വീടാന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഇവരൊക്കെ വന്ന് നിൽക്കാറുണ്ട്. അതല്ലാതെ ഒരു മെയിൻ ചാനലൊക്കെ വന്നിട്ട് ഷൂട്ട് ചെയ്യണം. അത് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം സന്തോഷം എന്ന് പറഞ്ഞത് സുമേഷ് ഇവിടെ വന്നെന്നുള്ളതാണ്. സുമേഷ് കാര്യം ശരിക്കും പറഞ്ഞപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറാണ്. മമ്മൂക്ക ഇരുന്ന് ഇന്റർവ്യൂ ഉണ്ടോ എനിക്ക് തോന്നുന്നത്. കാരണം വേറെ ഒന്നല്ല, മറ്റേ ബോബി ചെമ്മന്നൂരിന്റെ റോൾസ് റോയ്സ് ഇരുന്ന ആ ഒരു സാധനം മാത്രമല്ല, നിങ്ങൾ സെലിബ്രിറ്റി ആണ് ഇപ്പോൾ. താങ്ക് യു സോ മച്ച്. അപ്പൊ അതേതായാലും ഒരു നല്ല ഒരു സന്തോഷമായിരുന്നു. എന്തായാലും മക്കളുടെ ആദ്യത്തെ ഇന്റർവ്യൂ നമ്മുടെ ചാനൽ കൂടെ തന്നെയാണ്. എല്ലാവിധ ആശംസകളും മൂന്ന് പേർക്കും, എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. സന്തോഷം.